ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രൗണീൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്കിതൊരു ബ്രൗണി ബോക്സ് ആയിട്ട് ഒരു ഫെസ്റ്റിവൽ പോലെ നടത്താം. നമുക്ക് ഈസിയാണ്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന കേക്കിൻ്റെ അത്രയും ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് വേണ്ട, അത്ര തന്നെ പണിയുമില്ല. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ബെനിഫിറ്റ് കിട്ടുന്ന, മറ്റ് കേക്കിനേക്കാൾ നല്ല ലാഭം കിട്ടുന്നത് ഇതായിരിക്കും. അപ്പം നമുക്ക് അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുമ്പേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ എടുക്കുന്ന മെഷർമെൻറ്റ്സൊക്കെ 8 ഇഞ്ചിൻ്റെ സ്ക്വയർ കേക്ക് ടിന്നിൽ ബേക്ക് ചെയ്യുക, അതായത് 9 പീസാക്കി കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനത്തെ ഒരു അളവിലുള്ള ഒരു മെഷർമെൻറ്റ്സാണ് ഞാനിതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് 3 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ 3/4 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് ബ്രൗൺ ഷുഗറും എടുക്കുന്നുണ്ട്. അപ്പോൾ ബ്രൗൺ ഷുഗർ ഇവിടെ ഉണ്ടായതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തെന്നുള്ളൂ. അതിപ്പം സാധാരണ ബ്രൗണിൻ്റെ റെസിപ്പി, കറക്റ്റ് റെസിപ്പി എന്ന് പറയുന്നത് ബ്രൗൺ ഷുഗർ കൂടെ ആഡ് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 കപ്പ് പഞ്ചസാര പൊടിച്ചിട്ടുള്ളത് തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ അതുകൂടി ആഡ് ചെയ്തിട്ട് നമുക്കിത് ബീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഒരു നുള്ള ഉപ്പും കൂടി ചേർക്കണേ. അപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് കേക്ക് ടിന് റെഡിയാക്കി വെക്കാം. നമുക്കിപ്പോൾ സ്ക്വയർ കേക്ക് ടിന്നിൽ തന്നെ ഇത് ബേക്ക് ചെയ്തെടുക്കാം. അതാണ് കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെതായ ഭംഗി കിട്ടുക. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കേക്ക് ടിന് റെഡിയാക്കി വെക്കാം. പിന്നെ ചെയ്യാനുള്ളത് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ 250 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അത് നമുക്കിതുപോലുള്ളൊരു ഒട്ടും നനവില്ലാത്ത ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അൺസാൾട്ടഡോ സാൾട്ടഡോ ഏത് ബട്ടറും നമുക്ക് യൂസ് ചെയ്യാം. ബട്ടർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും ആഡ് ചെയ്തിട്ടാണ് കേട്ടോ. നമ്മളൊരു വലിയൊരു പാത്രം എടുക്കുക, അല്ലെങ്കിൽ ഒരു ചായപാത്രം, അങ്ങനെ എന്തെങ്കിലും പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അത് തിളച്ച് വരുമ്പോൾ ഈ ഒരു ബൗള് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ഡബിൾ ബോയിൽ ചെയ്യുക. അപ്പോൾ ഒട്ടും നനവില്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ ഈ ഒരു ബൗളിൽ. പ്രത്യേകിച്ച് വൈറ്റ് ചോക്ലേറ്റൊക്കെ മെൽറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു തരി നനവുണ്ടെങ്കിൽ തന്നെ അത് കട്ട് കെട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഉണ്ടോ, നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കുക. ആ സമയം കൊണ്ട് നമ്മളിതാ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്നു. ശരിക്കും ബീറ്റേണ്ട ഒന്നും ആവശ്യമില്ല കേട്ടോ ബ്രൗണി ഉണ്ടാക്കാൻ. നമുക്ക് വിസ്ക് വെച്ചിട്ട് മുട്ടയും പഞ്ചസാര നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. പഞ്ചസാര നല്ലോണം അലിയണമെന്നേ ഉള്ളൂ. അതിന് ശേഷം ഇതാ പ്രത്യേകിച്ച് ബ്രൗൺ ഷുഗർ ചേർത്തുകൊണ്ട്, സാധാരണ നമ്മൾ മുട്ടയും പഞ്ചസാരയും ബീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന കളറല്ല, കുറച്ചുകൂടി ക്രീമായിട്ട് കുറച്ചുകൂടി ഒരു ബ്രൗൺ കളറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിടെ ഫിൽറ്ററൊക്കെ ഇടുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കളറായി കാണുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുണ്ടോ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും ഈ ഒരു മുട്ടൻ്റെ ഈ ഒരു ബാറ്ററും നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ കണ്ടോ കുറുകി കുറുകി നല്ല കട്ടിയായിട്ട് വരും. അതങ്ങനെ തന്നെയാണ് കേട്ടോ. ഈ ഒരു ബ്രൗണിൻ്റെ ബാറ്റർ എന്ന് പറയുന്നത് ഈ ഒരു കൺസിസ്റ്റൻസി, ഈ അല്ല, കുറച്ചും കൂടെ കുറുകാനുണ്ട്. അപ്പോൾ ഉണ്ടോ നല്ല കട്ടിയായിട്ട് വരും. അപ്പോൾ അത് നമ്മൾ സാധാരണ ബാറ്റർ, കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കുമ്പോൾ നമ്മളിങ്ങനെ സ്പീഡിൽ ഇളക്കിക്കൂടാ, അങ്ങനെ ഇങ്ങനെ ശ്രദ്ധിച്ച് ഫോൾഡ് ചെയ്യണമൊക്കെ ഇല്ല. അങ്ങനത്തെ ശ്രദ്ധിക്കൊന്നും വേണ്ട കേട്ടോ. ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറുകി കുറുകി വരും, കുഴപ്പമില്ല. അതുതന്നെയാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ഇതിലേക്ക് ഇനി പാലോ ഓയിലോ ഒന്നും ചേർക്കാൻ നിൽക്കരുത് കേട്ടോ. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് ചേർക്കാനുള്ളത് 1/4 കപ്പ് മൈദയും 1/4 കപ്പ് കൊക്കോ പൗഡറും കൂടിയാണ് കേട്ടോ. അപ്പോൾ അത് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. വേറെ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് അരിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതുകൂടി ഈ ഒരു ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ കട്ടിയാവും, നല്ല കട്ടിയാവും. അത് കണ്ടിട്ട് അതിലേക്ക് പാലോ ഒന്നും ചേർക്കാൻ നിൽക്കരുത് കേട്ടോ. ഇത് 8 ഇഞ്ചിൻ്റെ സ്ക്വയർ കേക്ക് ടിന്നാണ് കേട്ടോ. അപ്പോൾ ഇതാ അതിൻ്റെ കറക്റ്റായിട്ടുള്ള അളവുകളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള മുട്ട എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള മുട്ടയായിരുന്നു. അതുകൊണ്ടാണ് കുറച്ചും കൂടി ഇങ്ങനെ ലൂസ് പോലെ ഉള്ളത്. ശരിക്കും ഇങ്ങനെയല്ല, നല്ല കട്ടിയാവും. അത് കുഴപ്പമില്ല കേട്ടോ, ഇതും കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളെടുത്ത് എടുക്കുന്നത് മുട്ടൻ്റെ സൈസ് കുറഞ്ഞാലും കൂടിയാലൊന്നും കുഴപ്പമൊന്നുമില്ല, അത് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നന്നായിട്ട് ഇത് എല്ലാ ഭാഗത്തേക്കും ലെവൽ ചെയ്തെടുക്കുക. ഒന്ന് ടാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നല്ല കട്ടയാണെന്നുള്ളതെങ്കിൽ കാർഡ് വെച്ചിട്ട് അതൊന്ന് ലെവലാക്കി എടുക്കാം മുകൾ ഭാഗം. എന്നിട്ട് നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ഓവൻ ഉണ്ടെങ്കിൽ ഓവനിൽ വെക്കാം. ഞാനിപ്പോൾ ഇവിടെ ഓവനിലല്ല കേട്ടോ, ഇതുപോലെ വലിയൊരു പാത്രത്തിലേക്ക് ഇതുപോലൊരു റിങ് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ.
നേരത്തെ അതിലേക്ക് നമ്മുടെ കേക്ക് ടിന്നി ഇറക്കി വെച്ച് അത് മൂടിയിട്ട് ഒരു അരമണിക്കൂറൊക്കെ ആദ്യം നല്ല ഫ്ലെയിമിലും ഫുൾ സ്പീഡിലും ഒരു 5 മിനിറ്റ് അതിന് ശേഷം മീഡിയം ഫ്ലെയിം ഒരുപാടങ്ങ് ലോ ആക്കുന്നില്ല മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ബേക്കായി കിട്ടും ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കിങ്ങനെ ഫെസ്റ്റ് പോലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇത് വീട്ടിലേക്ക് കഴിക്കാൻ വേണ്ടി വെറുതെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഫെസ്റ്റ് പോലെ ചെയ്യാൻ നമുക്ക് ഇതുപോലത്തെ ബ്രൗണി ബോക്സ് അവൈലബിൾ ആണ് പല സൈസിലുണ്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എത്ര പീസാണ് ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചുള്ള ബ്രൗണി ബോക്സ് നിങ്ങൾ സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ ഇത് വാങ്ങിയിട്ടുള്ളത് ഫ്ലേവർ വേൾഡ് പടന്നേന്നാണ് കേട്ടോ എല്ലാ ഇൻഗ്രീഡിയൻസും അവിടെ തന്നെയാണ് വാങ്ങിയിട്ടുള്ളത് ഈ ബോക്സും നല്ല ഭംഗിയുള്ള ബോക്സാണ് ഇത് ഈ ഒരു ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് കാണുമ്പോൾ നല്ല രസമുണ്ടാവും ഇതിൻ്റെ സൈസിനനുസരിച്ച് ഇപ്പോൾ 4 പീസൊക്കെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ചെറിയ സൈസിലുള്ളത് വെച്ചിട്ട് അങ്ങനെ ചെയ്യാം ണ്ടോ ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ ബേക്ക് ചെയ്തെടുത്തു അപ്പോൾ എനിക്ക് 9 പീസ് ഈ ഒരു ടൈപ്പ് പീസാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്കിതൊരു 50 രൂപക്കൊക്കെ ഈ ഒരു പീസ് കൊടുക്കാം 50 60 അത് ഓരോ നാട്ടിൽ റേറ്റ് കൂടും കേട്ടോ ചില നാട്ടിലത് 80 രൂപക്കൊക്കെ ഈ ചെറിയ പീസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളടുത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് 50 രൂപക്ക് കൊടുത്താലും ഇത് നഷ്ടമല്ല അത്രയും പണികളോ അത്രയും ഇൻഗ്രീഡിയൻസോ നമ്മളൊന്നും യൂസ് ചെയ്യുന്നില്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ബോക്സിൽ 6 എണ്ണം വെച്ചിട്ടുണ്ട് ഒരു 350 രൂപക്കോ 300-400 അങ്ങനെയൊക്കെ കൊടുക്കാം നിങ്ങളെ ആ ഒരു റേറ്റ് അനുസരിച്ചിട്ട് അപ്പോൾ എന്താ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫെസ്റ്റിൻ്റെ ഓഫർ ഇട്ടിട്ട് കൊടുക്കാം അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതായിരിക്കും സാധാരണ കേക്ക് നമ്മളിങ്ങനെ എന്തെങ്കിലും ജാർ കേക്കൊക്കെ ചെയ്യുന്നതിനേക്കാൾ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഇതായിരിക്കും അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക എന്നിട്ട് എന്താ അഭിപ്രായം വേണമെങ്കിലും കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ